Good morning, all of you. Good morning. How are you? Hope all are fine. ഓക്കെ നമ്മൾ മണിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ മണിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കൺവേർഷൻ റുപ്പീസ് ടു പൈസയും പൈസ ടു റുപ്പിയും നമ്മൾ പഠിച്ചു അല്ലേ ഇനി പഠിക്കാൻ പോകുന്നത് അഡിഷൻ ഓഫ് മണിയാണ് അഡിഷൻ ഓഫ് മണി എങ്ങനെയാണ് മണി അഡിഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മൂന്ന് എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കാം എക്സാമ്പിൾ 1 ആഡ് 45.13 പൈസേ ആൻഡ് 83.56 പൈസ ഓക്കെ അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ട് നിങ്ങൾ നോക്കണം ടീച്ചർ ബോർഡിൽ ചെയ്യുന്നത് നിങ്ങളൊരു നിങ്ങളുടെ ബുക്കിൽ ടീച്ചർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എന്താണ് 45 എന്താ 13 പൈസ ആൻഡ് റുപ്പീസ് 83.56 ആണ് എന്താണ് നമ്മൾ അഡിഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് അപ്പുറമുള്ളത് എന്ത് ചെയ്യുക ഒരേ വരിയിൽ എഴുതുക പോയിൻറ്റിന് ഇപ്പുറം ഉള്ളത് ഒരേ വരിയിൽ എഴുതുക മനസ്സിലായോ പറഞ്ഞത് എങ്ങനെയാണെന്ന് പോയിൻറ്റിന് എന്താണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ളത് 45 ഇതിൻ്റെ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിലുള്ളത് 83 പോയിൻ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം ദെൻ 13 ഇവിടെ എന്താണ് 56 അങ്ങനെയാണ് നമ്മൾ അഡിഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ എന്താ നോക്കി 3+6 എത്രയാണ് 3+6 എത്രയാണ് 9 അല്ലേ 9 നമ്മൾ അഡിഷൻ ചെയ്യുന്നത് പോലെ തന്നെ 9 ദെൻ 1+5 എത്രയാണ് 6 പോയിൻ്റ് അതുപോലെ ഇട്ട് കൊടുക്കുക ദെൻ 5+3=8 അല്ലേ ദെൻ 4+8=12 ആൻസർ എന്ത് കിട്ടി 128 69 പൈസയാണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടിയത് അല്ലേ 128 റുപ്പീസും 69 പൈസയും ഓക്കെ ആണോ ഓക്കെ മനസ്സിലായോ അഡീഷൻ ചെയ്യുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ മനസ്സിലായല്ലോ മനസ്സിലായോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മണി അല്ലേ മണിയിൽ നമ്മൾ പോയിൻ്റ് ഇട്ട് ചെയ്യുന്ന സമയത്ത് പോയിൻറ്റിൻ്റെ അപ്പുറം ഉള്ളതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വരണം പോയിൻ്റ് ഇപ്പുറം ഉള്ളതെല്ലാം ഒരുമിച്ച് വരണം മനസ്സിലായോ പോയിൻ്റ് എപ്പോഴും എന്തായിരിക്കണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയും വേണം ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായേ നമ്മൾ സാധാരണ അഡിഷൻ ചെയ്യുന്നത് പോലെ തന്നെ പോയിൻ്റ് താഴേക്ക് ഇട്ട് കൊടുക്കാൻ മാത്രം ചെയ്യുക ഇനി എക്സാമ്പിൾ നമ്പർ 2 നമ്മൾ നമ്പേഴ്സ് എന്ത് ചെയ്യുകയാണ് ക്യാരി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആഡ് റുപ്പീസ് 137 to 69 പൈസ ആൻഡ് റുപ്പീസ് 83.84 അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഇതിനപ്പുറം ഉള്ളത് അല്ലേ ഇത് 3-digit number ഇത് 2-digit number അപ്പോൾ ഇതിന് ശ്രദ്ധിക്കുക ഫസ്റ്റ് 3-digit number എഴുതുക 137 ഇവിടെയുള്ള 2-digit number അല്ലേ നമ്മളിങ്ങനെ അഡീഷൻ ചെയ്യുന്നത് പോലെ തന്നെ സെയിം ആയിട്ട് കണ്ടല്ലോ ഇനി പോയിൻ്റ് എന്താണ് 69 ഇവിടെ എന്താണ് 84 അല്ലേ 84 അഡീഷനാണ് അപ്പോൾ നമ്മളിവിടെ ക്യാരി ചെയ്യുന്ന സമയമാണ് അല്ലേ ക്യാരി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നോക്കി 9+4 എത്രയാണ് 9+4 13 അല്ലേ 13 3 നമ്മളിവിടെ എഴുതുന്നു 1 ഇവിടേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നു ഇനി 6+8 എത്രയാണ് 6+8 എത്രയാണ് 6+8 14+1 15 അല്ലേ 15 ആണ് അപ്പോൾ നമ്മുടെ ഈ 15 ഈ 1 നമ്മൾ എന്ത് ചെയ്യുന്നു പോയിൻറ്റിന് ഇപ്പുറമുള്ള ഇവിടേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു മനസ്സിലായോ ഇപ്പോൾ നമ്മൾ 15 നമ്മളിവിടെ എഴുതുന്നില്ല അതിന് പകരം ഈ ഒരു 1 നമ്മൾ എന്ത് ചെയ്യുന്നു പോയിൻ്റ് ഇട്ടതിന് ശേഷം ഇവിടേക്ക് നമ്മൾ ക്യാരി ചെയ്യുന്നു എവിടേക്കാണ് അടുത്ത ഈ 3-digit അല്ലേ നമ്മുടെ ഈ പോയിൻ്റ് ഇല്ലെങ്കിൽ 3-digit number ആയിട്ട് വരുന്ന ഈ 7 പോയിൻറ്റിന് ഇപ്പുറമുള്ള ഇവിടെ ആയിട്ട് നമ്മൾ
7 plus 3 equal to 10 10 plus 1 equal to 11 11 5 plus 3 equal to 8 8 plus 1 equal to 9 1 answer 191 rupees 53 paise. Okay, 191 rupees 53 paise. ആണോ ആണല്ലോ കിട്ടിയല്ലോ കിട്ടി അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടെ ക്യാരി ചെയ്യുന്ന സമയമാണ് അപ്പോൾ എന്താ 9 plus 4 equal to 13 കിട്ടി 13 നമ്മൾ 3 ഇവിടെ എഴുതിയതിന് ശേഷം 1 ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു ആ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഴുതി 6 plus 8 equal to 14 ആണ് 14 plus 1 വന്നപ്പോൾ 15 ആയി 5 നമ്മൾ ഇവിടെ എഴുതി 1 എവിടേക്ക് കൊണ്ടുപോയി റുപ്പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഴുതി പൈസയിലെ എന്താണ് ആ ബാലൻസ് വന്ന ആ 1 നമ്മൾ എങ്ങോട്ടേക്ക് റുപ്പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ എഴുതുകയാണ് എന്നിട്ട് 7 plus 3 equal to 10 10 plus 1 equal to ഈ 1 എന്ന് പറയുന്നത് പൈസയിലെ 1 ആണ് 1 equal to 11 11 ലെ 1 ഇവിടെ എഴുതി 1 നമ്മൾ ബാക്കിയുള്ള 1 നമ്മൾ മുകളിലേക്ക് എഴുതി ഇനി 5 plus 3 equal to 8 8 plus 1 equal to 9 ഇനി 1 അതുപോലെ തന്നെ എഴുതുന്നു മനസ്സിലായോ മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ അത് മനസ്സിലായി ക്യാരി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി ഓക്കെ ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് എക്സാമ്പിൾ 3 നോക്കാം റീച്ച ഹാഡ് ₹593.89 in her bank and her mother gave her ₹28.15. How much money did Arita have then? അപ്പോൾ നമ്മളിവിടെ എന്താണ് ഒരു ഇത് പറഞ്ഞിരിക്കുകയാണ് അല്ലേ ഒരു എന്താണ് ഒരു സൊല്യൂ ഒരു പ്രോബ്ലം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് റീതയുടെ കയ്യിൽ എന്താ 593.89 paise എന്താ അവൾ ബാങ്കിലായിട്ട് കൊണ്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുക അപ്പോൾ അവളുടെ അമ്മ അവൾക്ക് എത്ര രൂപയുടെ കൊടുത്തു 28 and 15 paisayum കൂടെ അമ്മ അവൾക്കായിട്ട് കൊടുത്തു അപ്പോൾ ടോട്ടലായിട്ട് എത്ര രൂപ ഉണ്ടാവും അതാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താ ₹59.83 അമ്മ എത്ര കൊടുത്തു 28 rupees അല്ലേ ₹28.15 28 വരുമ്പോൾ 2-digit നമ്പർ ആണ് അപ്പോൾ ടെൻസിൻ്റെ സ്ഥാനത്താണ് ഇതാ 28 ഉം 15 paise അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 28 ഇങ്ങോട്ടേക്കാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല എഴുതേണ്ടത് ഇതുപോലെയാണ് വൺസിൻ്റെ പ്ലേസ് ടെൻസിൻ്റെ പ്ലേസ് അങ്ങനെയാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ അതങ്ങനെയാണ് എഴുതേണ്ടത് അങ്ങനെ ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ 9 plus 5 equal to എത്ര 9 plus 5 equal to 14 4 നമ്മളിവിടേക്ക് 1 എഴുതുന്നു ഇനി 8 plus 1 9 9 plus 1 10 10 ആണല്ലേ 10 ഈ 1 നമ്മൾ എന്ത് ചെയ്യുന്നു ഈ 1 നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നു റുപ്പീസിലോട്ട് നമ്മൾ ഈ 1 എഴുതുകയാണ് ഇനി 8 plus 3 3 plus 8 equal to എത്രയാണ് 11 11 plus 1 equal to 12 12 അല്ലേ ഇനി 9 plus 2 equal to 11 11 plus 1 12 ഇങ്ങോട്ടേക്ക് 1 എഴുതുന്നു ഇനി 5 plus 1 എങ്ങനെയാണ് 6 ആൻസർ എന്ത് കിട്ടി 622 rupees 4 paise അല്ലേ 622 rupees 4 paise ആണ് കിട്ടിയത് റീറ്റ ഹാഡ് 622 rupees 4 paise ഓക്കെ അപ്പോൾ അഡിഷൻ മനസ്സിലായോ എല്ലാവർക്കും അഡിഷൻ മനസ്സിലായോ മനസ്സിലായി ഓക്കെ അതിപ്പോൾ അതിൻ്റെ എക്സസൈസ് നോക്കി എക്സസൈസ് ഓരോന്ന് വിധം ടീച്ചർ ചെയ്തുതരാം ബാക്കി നിങ്ങൾ ചെയ്യാം ഓക്കെ നോക്കുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ₹307 ₹1897 and ₹20 അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഇതുപോലെ തന്നെ എഴുതാം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 307 പിന്നെ ആ 1897 പിന്നെ 20 അങ്ങനെ നമുക്ക് എഴുതാം പക്ഷെ നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് എന്താ 4-digit number 3-digit number 2-digit number അങ്ങനെ എഴുതിക്കോളാം ഓക്കെ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല റുപ്പീസാണ് ഓക്കെ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക
ഇനി 4 ഡിജിറ്റ് നമ്പർ ഏതാണ് 1897 പ്ലസ് 3 ഡിജിറ്റ് നമ്പർ 307 പ്ലസ് 20 ഏറെ നമ്മൾ 3 ഡിജിറ്റ് നമ്പർ പ്ലസ് ചെയ്യാൻ പഠിച്ചതുപോലെ തന്നെ 7 പ്ലസ് 7 ഈക്വൽ ടു 14 പണ്ണിങ്ങോട്ടേക്ക് എഴുതുന്നു 9 പ്ലസ് 0 9 9 പ്ലസ് 2 ഈക്വൽ ടു 11 11 പ്ലസ് 1 ഈക്വൽ ടു 12 8 പ്ലസ് 3 ഈക്വൽ ടു 11 11 പ്ലസ് 1 ഈക്വൽ ടു 12 1 പിന്നെ ഇങ്ങോട്ടേക്ക് ഇരുന്നു 1 പ്ലസ് 1 ഈക്വൽ ടു 2 ആൻസർ എന്ത് കിട്ടി 2224 റുപ്പീസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത് എത്ര റുപ്പീസ് ആണ് റുപ്പീസ് 2224 റുപ്പീസ് ആൻസർ അങ്ങനെ തന്നെ സൈഡിലായിട്ട് എടുത്ത് എഴുതുക അപ്പോൾ റുപ്പീസിൻ്റെ ചിഹ്നം ഇടാൻ മറക്കരുത് ഓക്കെ നമ്മളിത് ചെയ്തതിന് ശേഷം താഴെയായിട്ട് അതിൻ്റെ ആൻസർ എഴുതുകയും കൂടെ വേണം അടുത്തത് ചെയ്യാമല്ലോ അടുത്തത് പൈസയാണ് പൈസയും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഓക്കെ മനസ്സിലായേ ഓക്കെ ദെൻ നെക്സ്റ്റ് അടുത്തത് അറിയാമല്ലോ ചെയ്യാനായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം 498 റുപ്പീസ് 57 പൈസ ദെൻ 78 റുപ്പീസ് 62 പൈസ 7 പ്ലസ് 2 ഈക്വൽ ടു എത്രയാണ് 7 പ്ലസ് 2 ഈക്വൽ ടു 9 5 പ്ലസ് 6 ഈക്വൽ ടു 11 അല്ലേ 11 വന്നപ്പോൾ ഒരു 1 ഇവിടെ വന്നു അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു റുപ്പീസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി 8 പ്ലസ് 8 ഈക്വൽ ടു 16 16 പ്ലസ് 1 ഈക്വൽ ടു 17 9 പ്ലസ് 7 ഈക്വൽ ടു അത്രയാണ് 9 പ്ലസ് 7 ഈക്വൽ ടു 16 16 പ്ലസ് 1 ഈക്വൽ ടു 17 അല്ലേ 4 പ്ലസ് 1 ഈക്വൽ ടു 5 അപ്പോൾ ആൻസർ എന്ത് കിട്ടി റുപ്പീസ് 577.19 പൈസ അങ്ങനെ എടുത്ത് എഴുതുക അവിടെ തന്നെ എഴുതാനായിട്ട് സൗകര്യം ഉണ്ട് അപ്പോൾ ടെക്സ്റ്റിൽ അത് ടെക്സ്റ്റിൽ ചെയ്യുക ഓക്കെ ഓക്കെ ദെൻ നയൻത് വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അഡിഷൻ ചെയ്തതുപോലെ മോളി ചെയ്തതുപോലെ ആഡ് ഫോളോയിങ് ചെയ്തതുപോലെ 420 റുപ്പീസ് 95 പൈസ പ്ലസ് 150 റുപ്പീസ് 45 പൈസ പ്ലസ് 119 റുപ്പീസ് 30 പൈസ അങ്ങനെ ആഡ് ചെയ്യാനാണ് അടുത്തതും അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദെൻ വേർഡ് പ്രോബ്ലം ആണ് വേർഡ് പ്രോബ്ലം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് വേർഡ് എഴുതുന്നില്ല അപ്പോൾ നോക്കി രാജു ഹാസ് ബോട്ട് 75 പൈസ റൈസ് ആൻഡ് 80 പൈസ ടോഫി ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഇൻ ടോട്ടൽ അപ്പോൾ രാജു ആണെങ്കിൽ റൈസറിന് വേണ്ടി 75 പൈസ ഉപയോഗിച്ചു അതുപോലെ ടോഫിക്ക് വേണ്ടി 80 പൈസയും ഉപയോഗിച്ചു അപ്പോൾ ടോട്ടലായിട്ട് എത്ര രൂപയാണ് എത്രയാണ് അവൻ സ്പെൻഡ് ചെയ്തത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ 75 പൈസ പ്ലസ് എത്രയാണ് 80 അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക 5 അല്ലേ 5 7 പ്ലസ് 8 ഈക്വൽ ടു 15 അല്ലേ ടോട്ടലായിട്ട് 155 പൈസ അവൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം 1 റുപ്പി 55 പൈസ അവൻ ഉപയോഗിച്ചു അല്ലേ റുപ്പീസ് 1 ആൻഡ് 55 പൈസ അല്ലേ നമ്മൾ 2 ഡിജിറ്റ് മാറ്റി കുത്തിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു 1 റുപ്പി 55 പൈസ അവൻ 1 റുപ്പി 55 പൈസയുമാണ് രണ്ടിനും വേണ്ടി ചിലവഴിച്ചത് അല്ലെ നമുക്ക് ഇങ്ങനെ എഴുതാം 155 പൈസ അതിന് പകരം എന്താണ് റുപ്പീസ് 155 എന്ന് നമുക്ക് എഴുതാം ഓക്കെ ആണോ ബാക്കിയുള്ളത് അതുപോലെ തന്നെ ബുക്കിൽ ചെയ്യുക 14 ആഡ് അല്ല ആഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് 4 ഡിജിറ്റ് നമ്പറാണ് 4 ടൈംസ് ആയിട്ടാണ് അല്ലേ 4 എണ്ണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ 4 എണ്ണം എഴുതുക അതിന് ശേഷം ആഡ് ചെയ്യുക അടുത്തത് 15 4 എണ്ണമാണ് തന്നിരിക്കുന്നത് അപ്പോൾ 4 എണ്ണം അതുപോലെ തന്നെ എഴുതി ആഡ് ചെയ്യുക ഓക്കെ മനസ്സിലായോ
ഓക്കേ അപ്പോൾ അത്രയും അത്രയും ചെയ്താ മതി അഡിഷൻ ഓഫ് മണി ഓക്കേ മനസ്സിലായല്ലോ അപ്പോൾ ചെയ്തു ചെയ്തു പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക ഓക്കേ ഓക്കേ നെക്സ്റ്റ് നമ്മൾ ബേസിക് സയൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് ബേസിക് സയൻസിലെ ആക്സിഡൻസ് ഓൺ റോഡ്സ് അല്ലേ നമ്മൾ ആക്സിഡൻസിനെ കുറിച്ച് പറഞ്ഞു ആക്സിഡൻസ് അറ്റ് ഹോം പറഞ്ഞു സ്കൂൾ പറഞ്ഞു പ്ലേ ഗ്രൗണ്ട് അല്ലേ പ്ലേയിങ് കളിക്കുന്ന സമയത്ത് പ്ലേ ഗ്രൗണ്ടിലൊക്കെ ഉള്ളത് പറഞ്ഞു ഇനി നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണുന്ന ആക്സിഡൻസ് ഒക്കെ എന്താണ് റോഡ് ആക്സിഡൻസ് ആണ് അല്ലേ അപ്പോൾ ഈ റോഡ് ആക്സിഡൻസ് എങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെയൊക്കെ തടയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ദെൻ നോക്കി ആക്സിഡൻസ് ഓൺ റോഡ്സ് ആക്സിഡൻസ് ഓൺ റോഡ്സ് There are many different types of vehicles on roads. Two wheelers, three wheelers, four wheelers and pedestrians too. At times due to carelessness or absent-mindedness or sheer disobeying of traffic rules, we see accidents on the road that can lead to fracture or death and damage. Our accidents on roads are There are many different types of vehicles on roads. നമ്മൾ റോഡുകളിൽ കാണാറുണ്ട് ഒത്തിരി തരത്തിലുള്ള വാഹനങ്ങൾ സൈക്കിൾ തുടങ്ങി എന്താണ് വലിയ ടിപ്പർ ലോറികൾ വരെയുള്ള എന്താണ് ഓരോ വാഹനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും റോഡുകളിൽ കാണാറുണ്ട് ടു വീലേഴ്സ് കാണാറുണ്ട് ത്രീ വീലേഴ്സ് കാണാറുണ്ട് ഫോർ വീലേഴ്സ് കാണാറുണ്ട് അതുപോലെ പെഡസ്ട്രിയൻസ് അല്ലേ കാൽനട യാത്രക്കാരെയും നമ്മൾ കാണാറുണ്ട് അല്ലേ ടു വീലേഴ്സ് ബൈക്ക് സൈക്കിള് ത്രീ വീലേഴ്സ് ഓട്ടോ ആൻഡ് ഫോർ വീലേഴ്സ് കാറ് അതുപോലെ ട്രക്ക് അതുപോലെ ലോറീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ കാൽനട യാത്രയായിട്ട് നടന്നു പോകുന്നവരെയും നമ്മൾ റോഡുകളിൽ കാണാറുണ്ട് അറ്റ് ടൈംസ് ഡ്യൂ ടു കെയർലെസ്നെസ് ഓർ ആബ്സെന്റ് മൈൻഡ്നെസ് ഓർ ഷീർ ഒബേയിങ് ഡിസ്ഒബേയിങ് ഓഫ് ട്രാഫിക് റൂൾസ് വി സീ ആക്സിഡൻസ് ഓൺ ദി റോഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു ഫ്രാക്ചേഴ്സ് ഓർ ഡെത്ത് ആൻഡ് ഡാമേജ് അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന കെയർലെസ്നെസ് എന്താണ് അശ്രദ്ധയും അതുപോലെ ആബ്സെന്റ് മൈൻഡഡ് അല്ലേ വേറെ നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നേ ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആക്സിഡൻസ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതെന്ത് സംഭവിക്കുക അത് നിമിത്തം എന്ത് പറ്റുന്നു നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാവുകയും അത് ചിലപ്പോൾ മരണത്തിന് വരെയും നമുക്ക് കാരണം ആയേക്കാം അല്ലേ നമുക്ക് നമ്മുടെ ശരീരത്തിന് പരിക്കേൽക്കുകയും ചിലപ്പോൾ അതൊരു മരണത്തിന് വരെ കാരണമാവുകയും ചെയ്തേക്കാം അല്ലേ നമ്മുടെ അശ്രദ്ധ നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സുരക്ഷിതമാണ് എങ്കിൽ വേറൊരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ നമുക്ക് സാരമായ പരിക്കേൽക്കുള്ളൂ അല്ലേ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ആക്സിഡൻസ് ആണെങ്കിൽ നമുക്ക് വലിയ പരിക്ക് സംഭവിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെയോ ഹെൽമെറ്റ് ഇടാതെയോ അല്ലെങ്കിൽ ചില സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും അല്ലേ ഉറക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്തെന്ന് ശ്രമിച്ചതിന് ശേഷം മുന്നോട്ട് പോകും പക്ഷേ എന്താ ചിലവർ അതിന് പോലും മെനക്കെടാതെ വണ്ടി ഓടിക്കും അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആക്സിഡൻറ്റ് സംഭവിക്കാം ഓവർ സ്പീഡ് കാരണം ആക്സിഡൻറ്റ് സംഭവിക്കാം അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യം ആലോചിച്ച് ടെൻഷനായിട്ട് ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാം അങ്ങനെ പലതരത്തിലും നമ്മൾക്ക് ആക്സിഡൻസ് സംഭവിക്കാം അത് നമുക്ക് എന്താ നമ്മുടെ ജീവന് തന്നെ അപകടം അയക്കാം ദെൻ ടു സ്റ്റേ സേഫ് ഓൺ റോഡ്സ് വി നീഡ് ടു ബി അലോർഡ് ആൻഡ് സെൻസിറ്റീവ് ടു കോ ട്രാവലേഴ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക റോഡിൽ നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കുക അതുപോലെ മറ്റുള്ളവരെയും നമ്മൾ എന്ത് ചെയ്യുക സുരക്ഷിതരാക്കുക ടു ബി അലേർട്ട് ആൻഡ് സെൻസിറ്റീവ് ടു കോ ട്രാവലേഴ്സ് നമ്മൾ കൂടെ സ്റ്റാൻഡേർഡ് സഞ്ചരിക്കുന്ന കോ ട്രാവലേഴ്സിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ അല്ല ബാക്കി നമ്മുടെ റോഡിലുള്ള ഓരോരുത്തരെയും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ ഇരുവശവും നോക്കിയൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാം കണ്ണാടിക്കുള്ള ബാക്കിൽ വരുന്ന വണ്ടികൾ നോക്കുക അല്ലേ അതുപോലെ എന്താ ആംബുലൻസ് വന്ന സമയത്ത് നമ്മൾ സൈഡ് കൊടുക്കുക അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് റോഡുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ നമുക്ക് ആക്സിഡൻസ് സംഭവിക്കാൻ സാധ്യതയില്ല ഇനി നമ്മൾ ആ സുരക്ഷിതമായിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഫോളോ ട്രാഫിക് റൂൾസ് ഫോളോ ട്രാഫിക് റൂൾസ് ട്രാഫിക് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക അല്ലേ ട്രാഫിക് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക എന്താണ് റൈറ്റ് സൈഡിൽ കൂടെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ എന്ത് ചെയ്യാം വണ്ടി പോകേണ്ട ആ സൈഡിൽ കൂടെ വണ്ടി പോവുക അതുപോലെ ട്രാഫിക് സിഗ്നൽസ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കുക
എന്താണ് നമ്മൾ റോങ് സൈഡിൽ കൂടി വണ്ടി ഓടിക്കാതിരിക്കുക അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ റൂൾസിലുണ്ട് അപ്പോൾ ആ ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കുക ഗോ സ്ലോ അതുപോലെ ഹോൺ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില ബോർഡുകൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ ആ ബോർഡുകളൊക്കെ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അനുസരിക്കുക ഗോ സ്ലോ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉള്ളത് കൊണ്ടാണ് ഗോ സ്ലോ അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ സ്കൂളൊക്കെ അടുത്തുള്ളപ്പോഴും നമ്മൾ ഗോ സ്ലോ പറയാറുണ്ട് അല്ലേ കുട്ടികളാണ് വണ്ടി വരുന്ന നോക്കുക ചാടിയും ഇറങ്ങും അല്ലേ അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ വലിയ ആക്സിഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ നമ്മളിവിടെ സൈഡിൽ ട്രാഫിക് സിഗ്നൽസ് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട അത് ചെറിയൊരു മിസ്റ്റേക്കാണ് എഴുതിയിരിക്കുക നോക്കണ്ട റെഡ് സിഗ്നൽ എന്ന് പറയുന്നത് സ്റ്റോപ്പാണ് വണ്ടി വരുന്ന സമയത്ത് സ്റ്റോപ്പാണ് പറയുക റെഡ് സിഗ്നൽ പറയുന്നത് യെല്ലോ സിഗ്നൽ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ആണ് സ്ലോ ഡൗൺ ആൻഡ് ഗ്രീൻ സിഗ്നൽ വാസ് ഗോ ഗോ ആണ് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ എന്താണ് ഒരു സ്ട്രീറ്റ് ഇപ്പോൾ ഫോർ റോഡ് ഒന്നിക്കുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും നമുക്ക് എന്ത് കാണാൻ സാധിക്കും ട്രാഫിക് സിഗ്നൽസ് കാണാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ നമ്മൾ ദൂരേന്ന് വരുമ്പോഴേ എന്ത് ചെയ്യേണ്ട സ്ലോ ഡൗൺ ആ യെല്ലോ യെല്ലോ എന്താണ് യെല്ലോ ലൈറ്റ് കത്തിയതിന് ശേഷം റെഡ് ലൈറ്റ് കത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലേ സ്റ്റോപ്പ് ചെയ്യുന്നു ആൻഡ് ഗ്രീൻ സിഗ്നൽ കത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഗോ പോവാൻ പോവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ട്രാഫിക് റൂൾസ് നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ട്രാഫിക് സിഗ്നൽ അതൊന്ന് വരയ്ക്കുക അതിനുശേഷം ഒന്ന് കളർ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിലൊന്ന് വരയ്ക്കുക എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ റെഡ് മീൻസ് സ്റ്റോപ്പാണ് യെല്ലോ മീൻസ് സ്ലോ ഡൗൺ ആണ് ഗ്രീൻ മീൻസ് ഗോ ആണ് അതൊക്കെ എഴുതി ഒന്ന് ഭംഗിയായിട്ടൊന്ന് വരയ്ക്കുക ഓക്കെ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടെക്സ്റ്റിൽ തെറ്റാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വരയ്ക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഫോളോ ട്രാഫിക് റൂൾസ് സെക്കൻഡ് വൺ ഡു നോട്ട് ജമ്പ് റെഡ് ലൈറ്റ്സ് ഈ എന്താണ് ഇവിടെ ഡു നോട്ട് ജമ്പ് റെഡ് ലൈറ്റ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്നാൽ റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകരുത് റെഡ് ലൈറ്റ് മീൻസ് സ്റ്റോപ്പ് എന്നാണ് അപ്പോൾ റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകരുത് അപ്പോൾ ഇനി നമ്മൾ പോകുന്ന സമയത്തായിരിക്കും ഈ ഒരു റോഡിലൂടെ കാറോ എന്തെങ്കിലുമൊക്കെ പോകുക അപ്പോൾ അത് നമ്മുടെ വണ്ടീനെ വിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ വെയർ ഹെൽമെറ്റ് വാൾ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് സ്കൂട്ടർ അതുപോലെ ബൈക്ക് അതുപോലെയൊക്കെയുള്ള എന്താണ് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് മസ്റ്റായിട്ടും ധരിക്കുക പുറകിലിരിക്കുന്ന ആളും മുന്നിലിരിക്കുന്ന ആളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽമെറ്റ്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ധരിക്കുക ദെൻ ഡു നോട്ട് അറ്റൻഡ് ടു മൊബൈൽ ഫോൺസ് വയൽ ഡ്രൈവിംഗ് ഇൻ ആൻ എമർജൻസി യൂസ് ഹാൻഡ്സ് ഫ്രീ ഡിവൈസസ് അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യരുത് ആ ഫോണിൽ കൂടെ നിങ്ങൾ ഫോണ് സംസാരിക്കരുത് ബൈക്കിലായാലും കാറിലായാലും നിങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഡ്രൈവ് ചെയ്യരുത് ഇൻ ആൻ എമർജൻസി യൂസ് ഹാൻഡ്സ് ഫ്രീ ഡിവൈസസ് നിങ്ങൾ എന്തെങ്കിലും ഒരു എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ്സ് ഫ്രീ ഇപ്പോൾ കാറിലായാലും നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കാറിൽ ആ ഡിവൈസിൽ കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റും ഫോൺ കയ്യിലെടുക്കണമെന്നില്ല അല്ലേ ബ്ലൂടൂത്ത് വഴി ആ ഒരു ഇതിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റൊക്കെ കാണും അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ വെച്ച് സംസാരിക്കുക എമർജൻസി ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഹാൻഡ്സ് ഫ്രീ ഡിവൈസസ് യൂസ് ചെയ്യുക ദെൻ സ്റ്റേ വിത്തിൻ സ്പീഡ് ലിമിറ്റ്സ് ഓവർ സ്പീഡ് പാടില്ല നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കൂടി പോയാൽ 100 or 110 അങ്ങനെയൊക്കെയുള്ള സ്പീഡ് നമ്മൾ യൂസ് ചെയ്യുക വലിയ സ്പീഡ് ഒത്തിരി സ്പീഡൊന്നും എടുക്കാനായിട്ട് പാടില്ല മാക്സിമം സ്പീഡ് ഒരു വലിയ സ്പീഡ് എടുക്കാണ്ട് നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ റോഡാണ് തിരക്കാണല്ലേ ചിലപ്പോൾ പട്ടികളായാലും അല്ലെങ്കിൽ ആനിമൽസ് ഏതെങ്കിലും ഒരു കുറുക്കി ആടിയാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്പീഡ് ലിമിറ്റ് ചെയ്യുക പിന്നെ ചില സ്ഥലങ്ങളിൽ 40 km, 30 km എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക ആ സ്പീഡ് നിങ്ങൾ ലെവൽ ചെയ്യുക സ്പീഡ് ലിമിറ്റ്സ് നോക്കുക ദെൻ ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല അല്ലേ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് എന്താ ആക്സിഡൻ്റ് ഉണ്ടാകാനായിട്ട്
സാധ്യതയുണ്ട് ഇപ്പോ തന്നെ ഡു നോട്ട് ലീൻ ഔട്ട് ഓഫ് മൂവിംഗ് വെഹിക്കിൾസ് സഞ്ചരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ നമ്മൾ എന്താണ് ഇപ്പോൾ ബസ്സുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് കൈയും തലയും പുറത്തിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ നമ്മൾ പുറത്തേക്ക് എത്തി നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ ഡു നോട്ട് സ്റ്റെപ്പ് ഡൗൺ ഫ്രം മൂവിംഗ് വെഹിക്കിൾസ് ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് നമ്മൾ ചാടി ഇറങ്ങാൻ പാടില്ല അതുപോലെ കയറാനും പാടില്ല അല്ലേ ട്രെയിൻ വിട്ടുപോകുന്ന സമയത്ത് നമ്മൾ ഓടിച്ചാടി കയറാറുണ്ട് അതുപോലെ ഓടുന്ന വാഹനത്തിൽ നിന്ന് അല്ലേ ബസ്സുകളിൽ നിന്ന് നമ്മൾ ഓടിച്ചാടി ഇറങ്ങാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് റോഡ് ആക്സിഡൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ഇമ്പാക്റ്റ് ഓഫ് ആക്സിഡൻസ് ആക്സിഡൻസിൻ്റെ ഇമ്പാക്റ്റ് ആക്സിഡൻസിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ എന്ത് കാര്യങ്ങളാണ് സംഭവിക്കുക നോക്കിയേ ഇറസ്പെക്റ്റീവ് ടു ദ പ്ലേസ് ഓഫ് ആക്സിഡൻറ്റ് ഇറ്റ്സ് ഇമ്പാക്ട് ക്യാൻ ബി ഡേഞ്ചറസ് ഫോർ ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഫ്രാക്ചർ ഓഫ് ബോൺസ് കട്ട്സ് ആൻഡ് ബ്രൂസസ് ബ്ലീഡിങ് ലോസ് ഓഫ് മെമ്മറി ഓഫ് ട്രോമ ഡെത്ത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഇമ്പാക്റ്റ് ആക്സിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനുഷ്യർക്ക് എന്താണ് വലിയ തരത്തിലുള്ള ആഘാതമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ നമ്മൾ ഇപ്പോൾ വണ്ടികൾ തമ്മിലാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതെങ്കിലും അതിലിരിക്കുന്ന വ്യക്തിക്ക് വലിയ ഒരു അപകടമായിരിക്കും ഉണ്ടാവുക ഇറ്റ് ക്യാൻ ലീഡ് ടു ഇതെന്തിനൊക്കെ കാരണമാവുന്നുണ്ട് ഫ്രാക്ചർ ഓഫ് ബോൺസ് അല്ലേ എല്ലൊടിയാനായിട്ട് ചാൻസ് ഉണ്ട് കട്ട്സ് ആൻഡ് ബ്രൂസസ് അല്ലേ നമ്മുടെ ശരീരം മുറിയാനായിട്ടൊക്കെ സാധ്യതയുണ്ട് ബ്ലീഡിങ് ചോര വരാനായിട്ട് സാധ്യതയുണ്ട് ലോസ് ഓഫ് മെമ്മറി ഓർ ട്രോമ എന്താണ് മെമ്മറീസ് അല്ലേ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടാം നമ്മൾ ബോധരഹിത ബോധക്ഷയം ഉണ്ടാവാം പല നമ്മുടെ നമുക്ക് ഓർമ്മയില്ലാണ്ടൊക്കെ കിടക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അതുപോലെ ഡെത്ത് അവസാനം എന്താ നമ്മൾ മരണം വരെ നമുക്ക് സംഭവിക്കാം ആക്സിഡൻ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് നമ്മുടെ എല്ലുകൾ പൊട്ടാനായിട്ട് സാധ്യതയുണ്ട് മുറിവുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ കൈയും കാലമൊക്കെ പൊട്ടി മുറിവുകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെന്താണ് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ലോസ് ഓഫ് മെമ്മറി അല്ലേ എന്താണ് ഓർമ്മ നഷ്ടപ്പെടാം ബോധക്ഷയം ഉണ്ടാവാം അല്ലേ ഓർമ്മ ഇല്ലാണ്ട് കിടക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഡെത്ത് അല്ലേ മരണവും സംഭവിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത എന്താണ് സേഫ്റ്റി മെഷേഴ്സ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരാൾ തലകറങ്ങി ഒന്ന് വീണു എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റി മെഷേഴ്സ് എന്താണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നോക്കി വൈൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ബി അലേർട്ട് കെയർഫുൾ ആൻഡ് സെൻസിറ്റീവ് ടു അവോയ്ഡ് ഓൾ ആക്സിഡൻറ്റ്സ് ദ ഫാക്ട് റിമൈൻഡ്സ് ദാറ്റ് ആക്സിഡൻറ്റ്സ് ഡു ഹാപ്പൻ It becomes imperative that then to learn how to react and what steps to take if you are or you see someone in an accident. This is why we need to learn about first aid. The help that we give to a person who has been hurt in an accident or has suddenly taken ill before medical help arrives is called first aid. We all can learn how to give first aid. It can often help in saving lives. അപ്പോൾ എന്താ പറയുന്നത് വൈൽ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ബി അലേർട്ട് കെയർഫുൾ ആൻഡ് സെൻസിറ്റീവ് ടു അവോയ്ഡ് ഓൾ ആക്സിഡൻറ്റ്സ് അപ്പോൾ മിക്ക അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ അലേർട്ടായിരിക്കുക അല്ലേ അലേർട്ടായിരിക്കുക ജാഗ്രതയായിട്ടിരിക്കുക അതുപോലെ കെയർഫുള്ളായിട്ടിരിക്കുക സെൻസിറ്റീവായിട്ടും ഇരിക്കുക അല്ലേ എന്താണ് ഒരു അലേർട്ട് ഒരു നമ്മളൊരു മുൻകരുതൽ അല്ല അലേർട്ട് മുൻകരുതൽ വേണം കെയർഫുള്ള് അല്ലേ ഒരു ജാഗ്രത വേണം അതുപോലെ സെൻസിറ്റീവും ആയിരിക്കണം അപ്പോൾ നമുക്ക് മിക്ക ആക്സിഡൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എങ്കിലും എന്താണ് ദ ഫാക്ട് റിമൈൻഡ്സ് ദ ആക്സിഡൻറ്റ് ഡു ഹാപ്പൻ എങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ അലേർട്ടും കെയർഫുള്ളും അതുപോലെ സെൻസിറ്റീവ് ആയിരുന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഇമ്പറേറ്റീവ് ദാറ്റ് ടു ലേൺ ഹൗ ടു റിയാക്ട് ആൻഡ് വാട്ട് സ്റ്റെപ്സ് ടു ടേക്ക് ഇഫ് യു ആർ ഓ യു സീ സംവൺ ഇൻ എൻ ആക്സിഡൻറ്റ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണ് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ആ അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കേണ്ട പരിരക്ഷ എന്തൊക്കെയാണ് നിങ്ങൾ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ എന്ത് നടപടി സ്വീകരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം
അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ബിക്കംസ് ഇംപറേറ്റീവ് ദെൻ ടു ലേൺ ഹൗ ടു റിയാക്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യണം അതുപോലെ വാട്ട് സ്റ്റെപ്പ് ടു ടേക്ക് ഇഫ് യു ആർ നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് എന്ത് നടപടിയാണ് നിങ്ങൾ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എടുക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഓക്കെ ഓ യു സീ സമൺ ഇൻ എ ആക്സിഡന്റ് ആരെങ്കിലും ആക്സിഡന്റ് കിടക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം This is why we need to learn about first aid. അപ്പൊ എന്താണ് അതിനാലാണ് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ബസ്സുകളിൽ പോകുമ്പോൾ എല്ലാ ബസ്സുകളിലും നമ്മൾ കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ബസ് ആയാലും നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബോക്സ് കാണാനായിട്ട് സാധിക്കും അല്ലേ നിങ്ങളൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാറുണ്ട് അല്ലേ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മിക്ക വണ്ടികളിലും എന്താവശ്യമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആവശ്യമാണ് അതിൽ എന്തൊക്കെ വേണം നോക്കാം ദ ഹെൽപ്പ് ദാറ്റ് വി ഗീവ് ടു എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഹേർട്ട് ഇൻ ആൻ ആക്സിഡൻറ്റ് ഓർ ഹാസ് സഡൻലി ടേക്കൻ ഇൽ ബിഫോർ മെഡിക്കൽ ഹെൽപ്പ് അറൈവ്സ് ഈസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ് അപ്പോൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ഈ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്ന് പറഞ്ഞു എന്താണ് അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്താ ഫസ്റ്റ് എയ്ഡ് The help that we give to a person who has been hurt in an accident. എന്താണ് ഒരു അപകടത്തിൽപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്ന് ബോധക്ഷയം ഉണ്ടായി കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഹാസ് സഡൻലി ടേക്കൻ ഇൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒരു സുഖമില്ലായ്മ വരികയാണെങ്കിൽ ബിഫോർ മെഡിക്കൽ ഹെൽപ്പ് അറൈവ്സ് ഈസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ് അപ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന മെഡിക്കൽ ഹെൽപ്പിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷ ആദ്യമായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വയ്യാണ്ട് കിടക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ട് കിടക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടാവും വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം അപ്പം അങ്ങനെ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് മനസ്സിലായോ ഓക്കെ ദെൻ അടുത്ത് നോക്കാം വി ഓൾ ക്യാൻ ലേൺ ഹൗ ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഐ ക്യാൻ ഓഫൻ ഹെൽപ്പ് ഇൻ സേവിങ് ലൈഫ്സ് അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇതെന്ത് ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ഓഫൻ ഹെൽപ്പ് ഇൻ സേവിങ് ലൈഫ് ഒരു ഒരു വ്യക്തിയുടെ ലൈഫ് സേഫ് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാനായിട്ട് നമുക്ക് ഇത് ഉപകരിക്കും നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി തലകറങ്ങി വീഴുന്നു നിങ്ങൾ എന്ത് ചെയ്യും നോക്കിക്കൊണ്ട് നിൽക്കുമോ ഇല്ല അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയണം അല്ലേ വെള്ളം തളിക്കുക അല്ലെങ്കിൽ ശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഹാർട്ടിൽ അല്ലേ നമ്മൾ കൈ അമർത്തി ഹാർട്ടിൽ ഹാർട്ട് ബീറ്റിൻ്റെ വരുത്തുക അല്ലേ കൃത്രിമ ശ്വാസം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അല്ലേ ഇപ്പം ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുകയാണ് ചെയ്യുക അല്ല ഒരു തുണിയെടുത്താൽ വലിയ മുറിവാണ് എന്നുണ്ടെങ്കിൽ തുണിയെടുത്താൽ മുറിവിലൊന്ന് കെട്ടുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പെട്ടെന്നൊരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുവഴി എന്താ ഒരു ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഫസ്റ്റ് എയ്ഡ് കിറ്റ് റെഡി അറ്റ് ഹോം ആൻഡ് സ്കൂൾ നമ്മൾ നമ്മുടെ കയ്യിൽ എപ്പോഴും അല്ലേ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്കൂളിൽ എന്ത് അത്യാവശ്യമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അത്യാവശ്യമാണ് നിങ്ങൾ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നു അല്ലേ അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് സിസ്റ്റേഴ്സ് ഉണ്ടാവും കോട്ടൺ ഉണ്ടാവും അതുപോലെ വിക്സ് അതുപോലെ മെഡിസിൻസ് അല്ലേ മുറിവുണ്ടാവുക അല്ലെ പൊള്ളലുണ്ടാവുകയാണ് അതിനുള്ള മെഡിസിൻസ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും ഇറ്റ് ഷുഡ് ഹാവ് ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് ക്രീം ബാൻഡേജ് ബാൻഡേഡ് കോട്ടൺ ആൻഡ് എ പെയർ ഓഫ് സിസേഴ്സ് അല്ലേ അപ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഡെറ്റോൾ ആവശ്യമാണ് ഡെറ്റോൾ അതുപോലെ ആൻറ്റിസെപ്റ്റിക് ക്രീം ബാൻഡേജ് ഫസ്റ്റ് പിന്നെ ബാൻഡേഡ് കോട്ടൺ അതുപോലെ ഒരു ജോഡി കത്രിക ഇത്രയാണ് ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ഇൻ കേസ് എ പേഴ്സൺ ഈസ് ബ്ലീഡിംഗ് ഹിസ് വൂൺസ് ഷുഡ് ബി ക്ലീൻ വിത്ത് ഡെറ്റോൾ ആൻഡ് അപ്ലൈ ആൻറ്റിസെപ്റ്റിക് ക്രീം ഓൺ ഇറ്റ് അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് ആ ഒരു വ്യക്തിക്ക് മുറിവ് പറ്റി അതിൽ കൂടെ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ രക്തം വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താ ഹിസ് വോൺസ് ഷുഡ് ബി ക്ലീൻ വിത്ത് ഡെറ്റോൾ ആൻഡ് അപ്ലൈ ആൻറ്റിസെപ്റ്റിക് ക്രീം ഓൺ ഇറ്റ് അതിൻ്റെ ആ മുറിവ് വൃത്തിയാക്കിയതിന് ശേഷം
निटल उपयोग मुझे वृत्ति शेष आंटीसेप्टिक क्रीम अवे अप्लाई अल मुल चोर भयंर पे अवड़ी वृत्ति एंत आंटीसेप्टिक क्रीम पुरट अल अब फस्ट एड्ड ना पड़ी मुझे नमें कई आ फस्ट एड्ड किटी कॉटन उपयोगी हाफ चोर उड़ कल आंटीसेप्टिक क्रीम पुरट इन दफ नोस ब्लीड make the person sit straight with head tilted forward and pinch the soft part on his nose appo oru vyaktiyude mookil ninnaanu chora varunathu ennundengil nammal endeyga make the person sit straight with head tilted forward and pinch the soft part in his nose appo adeyathine endeyga aa vyaktam varuna aa vyaktiye nammal thala charichu vidichu nere irikkanayittu ശ്രദ്ധിക്കാം തല നമ്മൾ നേരെ ഇരിക്കാൻ തല ഫോർവേഡ് ആയിട്ട് ഒന്ന് ചരിച്ചു പിടിച്ചതിനു ശേഷം എന്തു ചെയ്യുക പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഹിസ് നോസ് ആ മൂക്കിന്റെ സോഫ്റ്റ് പാർട്ടിലേക്ക് നിങ്ങൾ എന്തു ചെയ്യുക പതുക്കെ ഒന്ന് എന്താ ഒന്ന് ഞെക്കി കൊടുക്കുക ഒന്ന് മൃദുവായിട്ട് ഒന്ന് ഞെക്കി കൊടുക്കുക ഓക്കേ അപ്പോൾ ആ ബ്ലീഡിംഗ് നിൽക്കാനായിട്ട് പറ്റും ഓക്കേ ദെൻ നെക്സ്റ്റ് ടേം If someone has had a fracture, do not move the person. Apply nice pack and call for medical help. ഇപ്പോ ഒരു വ്യക്തിക്കിന്റെ കാൽ ഒടിഞ്ഞു അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഭാഗം എന്ത് ചെയ്യരുത് ചലിപ്പിക്കാനായിട്ട് പാടില്ല. Do not move the person. ആ വ്യക്തിനെ ചലിപ്പിക്കാനായിട്ട് പാടില്ല. നടക്കാൻ അല്ലെങ്കിൽ കാലാണ് ഒടിഞ്ഞെങ്കിൽ നടക്കാനായിട്ട് പറ്റില്ല. കൈയാണ് ഒടിഞ്ഞെങ്കിൽ എന്താ കൈ ആട്ട ആ വ്യക്തിനെ ചലിപ്പിക്കാനായിട്ട് പാടില്ല. Apply nice pack. ഒരു നൈസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം കോൾ ഫോർ ദ മെഡിക്കൽ ഹെൽപ്പ് മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ കോൾ ചെയ്യുക അടുത്തത് ഇഫ് സമൺ ഫെയിൻസ് ഡു നോട്ട് അലോ പീപ്പിൾ ടു ക്രൗഡ് അറൌണ്ട് ഹിം സോ ദാറ്റ് ഹി ക്യാൻ ബ്രീത്ത് ഈസിലി മേക്ക് ഹിം ലൈ ഡൗൺ ഓൺ ഹിസ് ബാക്ക് കീപ് ഹിസ് ലെഗ് പൊസിഷൻഡ് എബോവ് ഹിസ് ഹാർട്ട് ലൂസൺ ബെൽറ്റ്സ് ഓൺ കോളേഴ്സ് ആൻഡ് കോളേഴ്സ് അപ്പോൾ ഒരു വ്യക്തി ബോധക്ഷയം അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഡു നോട്ട് അലോ പീപ്പിൾ ടു ക്രൗഡ് അറൌണ്ട് ഹിം അദ്ദേഹത്തിന് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കാനായിട്ട് പ്രീരിപ്പിക്കരുത് അദ്ദേഹത്തിനെ കാണാനായിട്ട് കൂടി നിൽക്കത്തില്ല അതുപോലെ അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽക്കാനായിട്ട് സമ്മതിക്കരുത് സോ ദാറ്റ് ഹി ക്യാൻ ബ്രീത്ത് ഈസിലി അപ്പോൾ അങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ വായു സഞ്ചാരം വേണം അതുകൊണ്ടാണ് കൂടി നിൽക്കരുതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരെയും മാറ്റി അദ്ദേഹത്തിന് ശ്വാസം കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക മേ ഹിം ലൈ ഡൗൺ ഓൺ ഹിസ് ബാക്ക് കീപ് ഹിസ് ലെഗ് പൊസിഷൻ എബോവ് ഹിസ് ഹാർട്ട് ലൂസൺ ബെൽറ്റ്സ് ആൻഡ് കോളേഴ്സ് അദ്ദേഹത്തിനെ കിടത്തിയതിന് ശേഷം എന്താണ് ശ്വാസം കിട്ടാനായിട്ട് അല്ലേ ആ ബോധക്ഷയം മാറാൻ വേണ്ടിയിട്ട് ആ എന്താ അദ്ദേഹത്തിന് ഹാർട്ടിന് ലെഗ്സ് പൊസിഷൻ എബോവ് ഹിസ് ഹാർട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് എബോവ് ആയിട്ട് ലെഗ് പൊസിഷൻ വെക്കുക ലെഗ് പൊസിഷൻ അതുപോലെ തന്നെ വെക്കുക ലൂസൺ ബെൽറ്റ്സ് ആൻഡ് കോളേഴ്സ് ഷർട്ട് ഷർട്ട് ഇട്ടിട്ടുണ്ട് ഷർട്ട് ബട്ടൺസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ഒക്കെ ഒന്ന് ലൂസ് ചെയ്യുക അപ്പോൾ ആ ഒരു ശ്വാസം കിട്ടാനായിട്ട് അല്ലേ കാച്ച് കിട്ടാനായിട്ട് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആൻഡ് അപ്ലൈ കോൾഡ് വാട്ടർ ആൻഡ് ദെൻ ബേൺ ഓൾ ദ വുഡ് ഓഫ് എനി വൺ ഹൂ സഫേഴ്സ് ഫ്രം ബേൺസ് ആർക്കെങ്കിലും പൊള്ളലുണ്ടായി അല്ലേ നമ്മൾ തീയിൽ എന്താണ് മുറ്റത്ത് അടുക്കളയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കൈ പൊള്ളിയെന്ന് വെക്കുക വലുതായിട്ടൊരു പൊള്ളലുണ്ടായി എന്ന് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചൂട് വെള്ളം വീണോ അല്ലെങ്കിൽ ചൂട് എണ്ണ വീണോ ഒക്കെ ചെയ്ത് കയ്യിലൊന്ന് പൊള്ളലുണ്ടായാൽ എന്താ വേണ്ടത് അപ്ലൈ കോൾഡ് വാട്ടർ തണുത്ത വെള്ളം അവിടെ യൂസ് ചെയ്യുക തണുത്ത വെള്ളം തണുത്ത വെള്ളത്തിൽ മുക്കി പിടിക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ആൻഡ് ദെൻ ബോൺ ഓൺ ഓൺ ദ വുഡ് ആ പൊള്ളലേറ്റ ഭാഗത്ത് അല്ലെങ്കിൽ മുറിവുണ്ടായ ആ ഭാഗത്ത് ബോർണോൾ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ പൊള്ളലുണ്ടായാൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ആ എന്താണ് ആ ബോർണോൾ അപ്ലൈ ചെയ്യുക ഓക്കെ ദെൻ അടുത്തത് വൈൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഡു നോട്ട് പാനിക് ഇഫ് യു ഡോണ്ട് ഫൈൻഡ് വൺ ജസ്റ്റ് മേക്ക് ദ പേഴ്സൺ കംഫർട്ടബിൾ ആൻഡ് ഗെറ്റ് ഹെൽപ്പ് ആസ് സൂൺ ആസ് യു ക്യാൻ അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എയ്ഡിൽ ഇതൊക്കെ സാധനങ്ങൾ ഉണ്ടാവണം നമ്മളിപ്പോൾ ഒരാൾ ബോധക്ഷയായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ കയ്യിൽ മുറിവുണ്ടായി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ വലിയൊരു ആക്സിഡൻ്റ് ആണ് ആൾക്ക് എന്താണ് ഒത്തിരി രക്തം വാർന്നു പോകും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാനിക്കാവാനായിട്ട്
പാടില്ല വൈ ഇറ്റ് ഈസ് ഇംപോർട്ടന്റ് ടു ഹാവ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ലേ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇംപോർട്ടന്റ് ആണ് ഡു നോട്ട് പാനിക് ഇഫ് യു ഡോണ്ട് ഫൈൻഡ് വൺ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ട് നമ്മൾ ഒരിക്കലും പാനിക് ആവരുത് ജസ്റ്റ് മേക്ക് ദ പേഴ്സൺ കംഫർട്ടബിൾ ആ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യും കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തുക അല്ലേ കംഫർട്ടായിട്ട് ഇരുത്തുക ആൻഡ് ഗെയിൻ ഹെൽപ്പ് ആസ് സൂൺ ആസ് യു ക്യാൻ നിങ്ങൾക്ക് കഴിയുന്ന വിധം നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അല്ലേ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും കാണില്ല അല്ലേ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി കിടക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് വലിയ കേസാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക തലറിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ എന്ത് ചെയ്യുക ഈ നമ്മുടെ ഹാൻഡ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്താ കൃത്രിമ ശ്വാസം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആക്സിഡൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആക്സിഡൻസ് മനസ്സിലായല്ലോ മനസ്സിലായി അപ്പോൾ ഇതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത് വാട്ട് ഇസ് ഫസ്റ്റ് എയ്ഡ് വൈ ഡസ് ആൻ ഇഞ്ചേർഡ് പേഴ്സൺ നീഡ് ഫസ്റ്റ് എയ്ഡ് ഇമ്മീഡിയറ്റ്ലി വാട്ട് ഡസ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടെയ്ൻ അപ്പോൾ ഇത്രയും കാലം 3 ക്വസ്റ്റ്യൻ ആണുള്ളത് 3 ക്വസ്റ്റ്യൻ നേടിയെടുക്കാം Deep in the shadow. Okay, first question. What is first aid? എന്താണ് ഫസ്റ്റ് എയ്ഡ്? എന്താ? The help that we give to a person who has been hurt in an accident or has suddenly taken ill before medical help arises is called first aid. നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഒരു വ്യക്തിക്ക് നമ്മൾ ആക്സിഡൻ്റായി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബോധക്ഷയം അദ്ദേഹത്തിന് സുഖമില്ല എന്ന് വരുന്ന ആ സമയത്തോ നമ്മൾ കൊടുക്കുന്ന ശുശ്രൂഷയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ അല്ലെ ശുശ്രൂഷയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഫോർത്ത് വൺ വൈ ഡസ് ആൻ ഇഞ്ചേർഡ് പേഴ്സൺ നീഡ് ഫസ്റ്റ് എയ്ഡ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്തുകൊണ്ടാണ് ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വൈ ഡസ് ആൻ ഇഞ്ചേർഡ് പേഴ്സൺ നീഡ് ഫസ്റ്റ് എയ്ഡ് ഇമ്മീഡിയറ്റ്ലി പെട്ട് ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുന്ന വ്യക്തി കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ് എന്താ ഫസ്റ്റ് എയ്ഡ് ഗിവൻ ഇമ്മീഡിയറ്റ്ലി ക്യാൻ സേവ് എ പേഴ്സൺസ് ലൈഫ് അല്ലേ എന്താണ് അപകടം വെച്ച് കിടക്കുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് ജീവൻ സംരക്ഷിക്കുവാനായി നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം ഓക്കെ അടുത്ത ഫിഫ്ത്ത് വൺ വാട്ട് ഇസ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടെയ്ൻ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയാണ് ആവശ്യം എന്തൊക്കെയാണ് അതിൽ വെക്കേണ്ടത് എന്തൊക്കെയാണ് ഇറ്റ് ഹാസ് ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് ക്രീം ബാൻഡേജ് ബാൻഡേജ് കോട്ടൺ ആൻഡ് എ പെയർ ഓഫ് സിസ്റ്റേഴ്സ് ഡെറ്റോൾ വേണം ആൻറ്റിസെപ്റ്റിക് ക്രീം വേണം ബാൻഡേജ് വേണം ബാൻഡേഡ് വേണം കോട്ടൺ വേണം അതുപോലെ സിസ്റ്റേഴ്സും ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ മനസ്സിലാക്കുക അത് നിങ്ങൾ ബുക്കിൽ എഴുതുക ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം ഓക്കെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അത് നിങ്ങൾ ബുക്കിൽ എഴുതി പഠിക്കുക എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് പഠിപ്പിച്ചതിന് നല്ലപോലെ വായിക്കുക അതുപോലെ നമ്മൾ പറഞ്ഞു ട്രാഫിക് സിഗ്നൽ നിങ്ങളൊന്ന് ബുക്കിൽ വരച്ച് വയ്ക്കുക ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തെറ്റായിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ബുക്കിലൊന്ന് വരച്ച് വയ്ക്കുക ഓക്കെ ഓക്കെ ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക ഓക്കെ താങ്ക് യു അക്ഷരങ്ങളുടെ ചിഹ്ന ചേർത്ത വാക്കുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റിലെ പഠിക്കുന്നത് അം എന്ന അക്ഷരമാണ് വെച്ച് സ്വാഗ്
Mama.
नमस्कार N-A-M-A-S-K-A-R नमस्कार N-A-M-A-S-K-A-R नमस्कार 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 अगले के तड़ा 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 एयरली मॉर्निंग ता ता ह एयरली मॉर्निंग early morning morning puna 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 na ata